കൊട്ടിയൂർ പഞ്ചായത്ത് 9-ാം വാർഡിൽ ഇത്തവണയും ത്രികോണ മത്സരം. എൽഡിഎഫ് യുഡിഎഫ് മുന്നണികളിലെ പോലെ എൻഡിഎയും വിജയപ്രതീക്ഷയിലാണ്. വാർഡിൽ ഇത്തവണ മത്സരം കടുക്കും. ഞാനിപ്പോൾ ഉള്ളത് കൊട്ടിയൂർ പഞ്ചായത്തിന്റെ 9-ാം വാർഡായ കൊട്ടിയൂരിലാണ്. ഇവിടെ ത്രികോണ മത്സരം നടക്കുന്ന ഒരു വാർഡാണ്. കൊട്ടിയൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം തന്നെ ഏറ്റവും മത്സരം നടക്കുന്ന തീപാറും പോരാട്ടം നടക്കുന്ന ഒരു വാർഡ് കൂടിയാണ് 9-ാം വാർഡായ കൊട്ടിയൂർ. ഈ പഞ്ചായത്തിൽ നിലവിൽ ഈ വാർഡിൽ 3 രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും രണ്ട് സ്ഥാനാർത്ഥികളാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളത്. മൂന്നാമതായ കോൺഗ്രസിന്റെ ഒരു പ്രതിനിധിയാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളത്. അപ്പം മൂന്നാമതായ നിലവിൽ കഴിഞ്ഞവടത്തെ തെരഞ്ഞെടുപ്പിൽ 2015-ലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആണ് നിലവിൽ ഈ വാർഡിൽ വിജയിച്ചത്. 2-ാം സ്ഥാനത്ത് LDF, 3-ാം സ്ഥാനത്ത് BJP എത്തിയത്. 2-3 സ്ഥാനങ്ങൾ തമ്മിൽ വെറും 2 വോട്ടിൻ്റെ മാത്രം ഭൂരിപക്ഷമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ഇത്തവണ BJP സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം വിജയപ്രതീക്ഷ പുലർത്തുന്ന ഒരു വാർഡ് കൂടിയാണ് 9-ാം വാർഡ്. നിലവിൽ കോൺഗ്രസിൻ്റെ പ്രതിനിധി, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നമ്മുടെ കൂടെ ഇല്ല. കോൺഗ്രസിൻ്റെ പ്രതിനിധി, കോൺഗ്രസ് DCC കണ്ണൂർ DCC ജനറൽ സെക്രട്ടറി കൂടിയായ PC രാമകൃഷ്ണൻ നമ്മോടൊപ്പമുണ്ട്. നിലവിൽ കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ചിരുന്ന ഒരു വാർഡാണ്. ഇത്തവണ യഥാർത്ഥത്തിൽ ഒരു ത്രികോണ മത്സരം തന്നെയാണ് നടക്കുന്നത്. എന്താണ് ഒരു വിജയപ്രതീക്ഷ, എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് ഈ വാർഡിൽ കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയത്? കഴിഞ്ഞ പ്രാവശ്യവും ത്രികോണ മത്സരമാണ് ഈ വാർഡിൽ നടന്നത്. കഴിഞ്ഞ പ്രാവശ്യം ത്രികോണ മത്സരത്തിൽ 132 വോട്ട് ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ച വാർഡാണ്. കഴിഞ്ഞ 5 വർഷക്കാലമായി കൊട്ടൂർ പഞ്ചായത്തിൽ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലയിൽ വളരെയധികം വികസന പ്രവർത്തനം നടത്തിയ ഒരു ഭരണസമിതിയാണുള്ളത്. അതിലേറ്റവും കൂടുതൽ വികസന പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള വാർഡ് ഈ വാർഡിൽ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനം നടത്തിയ ഒരു വാർഡാണ് കൊട്ടൂർ പഞ്ചായത്തിലെ കൊട്ടിയൂർ 9-ാം വാർഡ്. ലക്ഷക്കണക്കിന് രൂപ ജില്ലാ പഞ്ചായത്തിൽ നിന്നും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും സഹായത്തോടുകൂടി ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടുകൂടി MPയുടെയും MLAയുടെയും ഒക്കെ സഹായത്തോടുകൂടി കോടിക്കണക്കിനായ രൂപയുടെ വികസന പ്രവർത്തനം നടത്തിയ ഒരു വാർഡാണ് ഈ 9-ാം വാർഡ്. ആ വാർഡിൽ മത്സരിക്കുന്നത് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയിലുണ്ടായിരുന്ന ശ്രീ AT തോമസ് ജോണി ആമക്കാട്ടെന്ന സ്ഥാനാർത്ഥിയാണ്. ആ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 5 വർഷക്കാലം കൊട്ടൂരിൻ്റെ വിവിധ മേഖലയിൽ, കൊട്ടൂർ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലയിൽ അറിയപ്പെടുന്ന സ്ഥാനാർത്ഥിയും വളരെയധികം വികസന പ്രവർത്തനത്തിന്, സാമൂഹ്യ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ഒരു സ്ഥാനാർത്ഥിയാണ് ശ്രീ AT തോമസ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ പ്രളയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 പ്രളയത്തിലും വളരെ അധികം സജീവമായി രംഗത്ത്, സാമൂഹ്യ പ്രവർത്തനവുമായി രംഗത്തുണ്ടായിരുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. തീർച്ചയായും ആ സ്ഥാനാർത്ഥി ഈ വാർഡിൽ നിന്ന് ബഹുഭൂരിപക്ഷത്തോടെ ജയിച്ചു വരും, ഒരു യാതൊരു സംശയവുമില്ല. എന്തായാലും വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് നിലവിൽ കഴിഞ്ഞ തവണ വിജയിച്ച കോൺഗ്രസും. ഇനി നമ്മുടെ കൂടെയുള്ളത് ജയരാജനാണ്, LDFന്റെ സ്ഥാനാർത്ഥിയാണ് ഈ വാർഡിലെ. നിലവിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളിൽ എന്തൊക്കെ അപര്യാപ്തകളാണ് നിലവിലുള്ളത്? വിജയിച്ചാൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാകും ഈ വാർഡിൽ നടത്തുക? നിലവിലെ വികസന പ്രവർത്തനങ്ങൾ 5 വർഷക്കാലം UDF ഭരിച്ചിരുന്നു എങ്കിലും ഒരുപാട് പാവപ്പെട്ട ആളുകൾ നമ്മുടെ ഈ 9-ാം വാർഡിൽ തന്നെ താമസിക്കുന്നുണ്ട്. വീടില്ലാത്തവരുണ്ട്, വഴിയില്ലാത്തവരുണ്ട്. കഴിഞ്ഞ പ്രളയകാലത്ത് വീട് നഷ്ടപ്പെട്ടു പോയിട്ട് വില്ലേജിലേക്ക് അപേക്ഷ കൊടുത്തിട്ട് 1 രൂപ പോലും കിട്ടാത്തവരുണ്ട്. പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തിട്ട് പിന്നെ ഈ വാർഡിൽ നിന്നും ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുത്ത് വിട്ടിട്ട് അവർ വന്ന് കാണാൻ പോലും തയ്യാറായിട്ടില്ല എന്നുള്ള പരാതി പല വീടുകളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു ഫസ്റ്റ് റൗണ്ട് കയറിയ സ്ഥിതിക്ക് നല്ല എല്ലാവരെയും പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും സെക്കൻഡ് റൗണ്ട് കയറി കഴിഞ്ഞപ്പം നല്ലൊരു വിജയപ്രതീക്ഷയാണുള്ളത്. അതിനുള്ള കാരണം ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണ പരാജയം. വിജയപ്രതീക്ഷ എങ്ങനെയാണ് കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ? ഇത്തവണ BJP ഏറ്റവും കൂടുതൽ വിജയപ്രതീക്ഷ പുലർത്തുന്ന ഒരു വാർഡാണ് ഈ വാർഡ്. കഴിഞ്ഞ തവണ 2-3 സ്ഥാനങ്ങൾ തമ്മിൽ ഏതാണ്ട് 2 വോട്ടിൻ്റെ മാത്രം ഭൂരിപക്ഷം മാത്രമായിരുന്നു. ഒരുപക്ഷെ BJP ഉയർന്നു വന്നാൽ LDF ഒരുപക്ഷെ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടാം. എങ്ങനെയാണ് ഒരു വിജയപ്രതീക്ഷ? മുൻകാലങ്ങളിൽ LDF വിജയിച്ചുകൊണ്ടിരുന്ന ഒരു വാർഡ് തന്നെയാണ്, അതുകൊണ്ട് വിജയപ്രതീക്ഷയുള്ളതാണ്. അതിനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ഈ 9-ാം വാർഡിൽ പാവങ്ങളായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന വീട് നഷ്ടപ്പെട്ടവർക്ക് വീടില്ല, പിന്നെ വീടിന് അപേക്ഷ കൊടുത്തിട്ട് അതിനെക്കുറിച്ച് ഒരു പിന്നെ മറുപടിയില്ല. അത്തരം കാര്യങ്ങളെല്ലാം വിജയപ്രതീക്ഷയ്ക്ക് സാധ്യതയുള്ളതാണ്. അവർ ഒരു മാറ്റം അനിവാര്യമാണെന്ന് വോട്ടർമാർ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് LDFും ഉള്ളത്. മുൻപ് വിജയിച്ചിരുന്ന വാർഡിൽ വീണ്ടും വിജയിക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് LDF ഉള്ളത്. ഇനി നമ്മുടെ കൂടെയുള്ളത് ശശിയാണ്, BJP യുടെ സ്ഥാനാർത്ഥിയാണ് 9-ാം വാർഡിലെ. കാരണം BJP തന്നെ കൊട്ടിയൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം വിജയപ്രതീക്ഷ വച്ചു പുലർത്തുന്ന ഒരു വാർഡ് കൂടിയാണ് കൊട്ടിയൂർ വാർഡ്. എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാകും വിജയിച്ചാൽ
ഈ വാർഡിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുക മുൻപുള്ള ഭരണസമിതികൾ എന്തൊക്കെ അപര്യാപ്തതകളാണ് നിലവിലുള്ളത് ഇതിനു മുൻപ് ഇവിടെ ഭരിച്ചിരിക്കുന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ഈ വാർഡിനെ പ്രതിനിധീകരിച്ചത് ഈ വാർഡിനെ ഉള്ള ആദിവാസി കോളനിയിലുള്ള ഒരു ഭവനവും വാസയോഗ്യമല്ല എല്ലാം എപ്പോഴാണ് ഇടിഞ്ഞു വീഴുക അവരുടെ ജീവൻ തന്നെ ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ആ കോളനിയിലുള്ളത് ആ കോളനിയിൽ അധിവസിക്കുന്ന ആദിവാസി സഹോദരങ്ങളുടെ വീടുകൾ പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രഥമ കടമയായി ഞാൻ കാണുന്നത് അതുപോലെ തന്നെ പാവപ്പെട്ടവരെ അധിവസിക്കുന്ന ഒരുപാട് ആളുകൾ അധിവസിക്കുന്ന മേഖലയാണ് നെല്ലിയോടി അവിടെ പാവപ്പെട്ട ആളുകൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന റോഡില്ല വഴിയില്ല ആ വഴി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രഥമമായ കടമ അതുപോലെ തന്നെ പാവപ്പെട്ട രോഗികൾ മലക്കിൽ നിന്ന് വന്ന് ഈ പി എച്ച് സിയിലെത്തണം അവരുടെ പിന്നെ പ്രാഥമികമായ ഒക്കെ പിന്നെ രോഗ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നതിന് വേണ്ടി അവർക്ക് പിന്നെ അവരുടെ പിന്നെ ഷുഗർ നോക്കുന്നതിന് വേണ്ടി രക്തസമ്മർദ്ദം നോക്കുന്നതിന് വേണ്ടി ഒക്കെ വരണമെങ്കിൽ തന്നെ വാഹന സൗകര്യമില്ല ഓട്ടോറിക്ഷ വിളിച്ച് കഴിഞ്ഞാൽ അധികം പൈസ ചിലവ് ചെയ്യേണ്ടി വരുന്നു അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവിടെ തന്നെ അവർക്ക് ചികിത്സ ലഭ്യമാക്കേണ്ട രീതിയിൽ ഒരു വിജയ പ്രതീക്ഷ എങ്ങനെയാണ് ഈ ഒരു വാർഡിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തുമെന്ന് തന്നെ തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിക്ക് വളരെയധികം പ്രതീക്ഷയുണ്ട് ഈ വാർഡിൽ ഇതുവരെ പിന്നെ ജയിച്ചു വരുന്ന സ്ഥാനാർത്ഥികൾ ആ വാർഡിനോട് കാണിക്കുന്ന അവഗണനയിൽ ആ പ്രദേശത്തെ ആ വാർഡിലെ ജനങ്ങൾ തികച്ചും നിരാശരാണ് ഭാരതീയ ജനതാ പാർട്ടി എത്തണം ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിനിധി പഞ്ചായത്തിലുണ്ടെങ്കിൽ മാത്രമേ ഈ പ്രദേശത്ത് വികസനം ഉണ്ടാവൂ എന്ന് അവിടുത്തെ അടിസ്ഥാനമായ വർഗ്ഗങ്ങൾ അടിസ്ഥാനപരമായ ജനങ്ങൾ പിന്നോക്കക്കാരായിട്ടുള്ള ആളുകൾ ഒക്കെ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ പ്രതിനിധി അവിടെ ജയിക്കും അവിടെ ജയിച്ച് വരേണ്ടത് ഈ നാടിൻ്റെ ആവശ്യമാണ് വാർഡിൻ്റെ ആവശ്യമാണെന്ന് അവിടുത്തെ ജനങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി ചിന്തിക്കുന്നു അതുതന്നെയാണ് വിജയ പ്രതീക്ഷ അതുകൊണ്ട് തന്നെയാണ് ഈ പാർട്ടി പ്രതിനിധി എന്ന നിലയിൽ എനിക്കുമുള്ള ശുഭ പ്രതീക്ഷ എന്നെ ഈ പ്രദേശത്തുള്ള ആൾക്ക് മൂന്ന് പതിറ്റാണ്ടായിട്ട് അറിയാം അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചിട്ടുള്ള ഒരു വലിയ പ്രവർത്തനം എന്ന നിലയിൽ എനിക്ക് തീർച്ചയായിട്ടും വളരെയധികം പ്രതീക്ഷയുണ്ട് എന്തായാലും മൂന്ന് മുന്നണികളും വലിയ വിജയ പ്രതീക്ഷയിൽ തന്നെയാണ് എന്തായാലും ഒൻപതാം വാടായ കൊട്ടിയൂർ പഞ്ചായത്തിന്റെ ഒൻപതാം വാടായ കൊട്ടിയൂരിൽ ഈ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഒരു തീപ്പാറുന്ന തെരഞ്ഞെടുപ്പാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അക്ഷിപേർ അവർക്കാണ് ഒരു പക്ഷേ